എല്ലാവർക്കും പി എസ് സി റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് ചലഞ്ച് നമ്പർ 15 ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന ക്വസ്റ്റിനൊപ്പമുള്ള ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഞങ്ങൾ പറയുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്യൂബയിലെ കറൻസി ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പെസോ, സെഡി, ക്രോൺ, ലിറ ഇവയാണ് ഓപ്ഷനുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ്? അഹമ്മദാബാദ് മുംബൈ, കൊൽക്കത്ത ഡൽഹി, മുംബൈ കൊൽക്കത്ത, ഡൽഹി പാട്ന ഇവയാണ് ഓപ്ഷനുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ഏത് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒഡീഷ, തമിഴ്നാട്, കേരള, കർണാടക ഇവയാണ് ഓപ്ഷനുകൾ. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, ഉമേഷ് യാദവ് ഇവയാണ് ഓപ്ഷനുകൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. പക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറി, PAKHUI, പക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറി ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ് ഇവയാണ് ഓപ്ഷനുകൾ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാണ്? കൊടൈക്കനാൽ, കൊല്ലേരു, നൈനിറ്റാൾ, രേണുക ഇവയാണ് ഓപ്ഷനുകൾ. ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. സോൾട്ട്, പെപ്പർ, കൊറിയാണ്ടർ, ക്ലോ ഇവയാണ് ഓപ്ഷനുകൾ. എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. സൗദി അറേബ്യ ആദ്യമായി സിറ്റിസൺഷിപ്പ് കൊടുത്ത സോഫിയ എന്ന് പറഞ്ഞ റോബർട്ടിൻ്റെ നിർമ്മാതാവ് ആരാണ്, ക്രിയേറ്റർ ആരാണ്? ഡേവിഡ് ഹാൻസൺ, ആൻഡ്രൂ സ്റ്റാൻറ്റൺ, ജോർജ് ലൂക്കാസ്, ഗ്ലെന്നെ ലാർസൺ ഇവയാണ് ഓപ്ഷനുകൾ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. കിക്ക് ദ ടയേഴ്സ് എന്ന ഫ്രേസിൻ്റെ മീനിങ് എന്താണ്? എക്സാമിൻ കെയർഫുള്ളി, ടു ബി ആംഗ്രി, ടു ഹാവ് സംതിങ്, ഷോ യുവർ ഒപ്പോസിഷൻ. അടുത്ത് നമ്മൾ പത്താമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഞാൻ എന്ന് പറയുന്ന കവിതയുടെ രചയിതാവ് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കടമനിട്ട രാമകൃഷ്ണൻ, അയ്യപ്പ പണിക്കർ, കുരീപ്പുഴ ശ്രീകുമാർ, പ്രഭാവർമ്മ. അങ്ങനെ നമ്മൾ 10 ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആൻസർ സെഷനിലോട്ട് കടക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. ക്യൂബയിലെ കറൻസി ഏത് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്യൂബയിലെ കറൻസി പെസോ ആണ്. ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻ, ബാക്കി കറൻസികൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. അതായത് സെഡി എന്ന് പറയുന്ന കറൻസി യൂസ് ചെയ്യുന്നത് ഖാനയിലാണ്. ക്രോൺ യൂസ് ചെയ്യുന്നത് ഡെൻമാർക്കിലും നോർവേയിലുമാണ്. ലിറ എന്ന് പറഞ്ഞ കറൻസി ഉപയോഗിക്കുന്നത് തുർക്കിയിലാണ്. അപ്പം ഖാനയിലെ കറൻസി സെഡി, ഡെൻമാർക്കും നോർവേയിലും ക്രോൺ, തുർക്കിയിൽ ലിറ ഇവയാണ് ബാക്കി ഓപ്ഷനുകൾ. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട വേറെ കുറച്ച് ക്വസ്റ്റ്യനുകൾ നോക്കാം. ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ചൈനയാണ്. 1806 മുതൽ ചൈനയിൽ പേപ്പർ കറൻസി ഉണ്ട്. അടുത്തത് ആദ്യമായി പ്ലാസ്റ്റിക് കറൻസി ഉപയോഗിച്ച രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓസ്ട്രേലിയയാണ് ആദ്യമായി പ്ലാസ്റ്റിക് കറൻസി ഉപയോഗിച്ച രാജ്യം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പക്ഷേ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. അതെന്ന് പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം ഇട്ടൊരു ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ഡിജിറ്റൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം ആണ് ക്വസ്റ്റ്യൻ. അത് മാർഷൽ ഐലൻഡ് ആണെന്നും വെനുസുല ആണെന്നും ഇക്വഡോർ ആണെന്നുമുള്ള പല പല ആൻസറുകളുണ്ട്. പി എസ് സി അപ്രൂവ് ചെയ്തൊരു ആൻസർ ഇതുവരെ ലഭ്യമല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ക്രിപ്റ്റോ കറൻസി. ഇന്ന് നമുക്ക് സുപരിചിതമായ ഒരു വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി, അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്സാമ്പിളാണ് ഒന്നാമത്തത് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ആണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഇപ്പോഴുള്ള ക്രിപ്റ്റോ കറൻസി. പിന്നെ ലൈറ്റ് കോയിൻ ഉണ്ട്, മൊനേറോ ഉണ്ട്, റിപ്പിൾ ഉണ്ട്, ഇസഡ് ക്യാഷ് ഉണ്ട്. അപ്പോൾ ബാക്കി കറൻസികൾ ഏതൊക്കെയാണ്? ബിറ്റ്കോയിൻ, ലൈറ്റ് കോയിൻ, മൊനേറോ, റിപ്പിൾ, ഇസഡ് ക്യാഷ്. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ് കണക്ട് ചെയ്യുന്ന നഗരങ്ങൾ അഹമ്മദാബാദും മുംബൈയുമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഈ പ്രൊജക്റ്റിന് ഫണ്ട് തരുന്നതെന്ന് പറയാൻ ജപ്പാനാണ്. ജപ്പാൻ ഏകദേശം 12.78 ബില്യൺ ഡോളറാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടി നമുക്ക് തരുന്നത്, വായ്പയായിട്ടാണ് തരുന്നത്. 500 കിലോമീറ്ററാണ് ഈ പ്രൊജക്റ്റിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിനും മുംബൈക്കും ഇടയിലുള്ള 500 കിലോമീറ്ററിലാണ് ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ആരാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വരാം. അത് ഷിൻസോ അബെയാണ്. SHINZO ABE. ഷിൻസോ അബെയാണ് ഇപ്പോഴത്തെ ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ഏതെന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് കേരളയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജി നമ്മുടെ ഇവിടെ കോഴിക്കോട് വന്ന് ഒരു കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റായി കേരളയെ പ്രഖ്യാപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് വൈഡ് ഇ ലിറ്ററസി പ്രൊജക്റ്റ് ഏത് എന്നുള്ളതാണ്. അത് അക്ഷയ പ്രൊജക്റ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ ലിറ്ററസി പ്രൊജക്റ്റ്, ഡിസ്ട്രിക്ട് വൈഡ് ഇ ലിറ്ററസി പ്രൊജക്റ്റ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ അക്ഷയ പ്രൊജക്റ്റ് ഇനാഗുറേറ്റ് ചെയ്തത് ആരെ?
അത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സാറാണ്. 2002 ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായ ക്രിക്കറ്റ് താരം ആര്? അത് വിരാട് കോഹ്ലിയാണ്. പഞ്ചാബ് നാഷണലിൻ്റെ നാഷണൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായ ക്രിക്കറ്റ് താരം. അതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ഫൗണ്ടർ ആരാണ്? അത് ലാല ലജ്പത് റായാണ്. പഞ്ചാബ് കേസരി എന്ന നിക്നെയിമിൽ അറിയപ്പെട്ടിരുന്ന ലാല ലജ്പത് റായിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഫൗണ്ടർ. വേറെ കുറച്ച് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇന്ത്യക്കാരുടെ പൈസ ഉപയോഗിച്ച് ആദ്യമായി ഇന്ത്യയിൽ സ്ഥാപിച്ച ബാങ്ക് ഏത് എന്ന് ചോദിച്ചാലും പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ്. ബാങ്ക് സ്റ്റാർട്ടഡ് സോലി വിത്ത് ഇന്ത്യൻ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ അതേതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ബാങ്ക് സ്റ്റാർട്ടഡ് സോളി വിത്ത് ഇന്ത്യൻ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ അതേതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പിന്നെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യമായി നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്ത ബാങ്ക് ഏതാണ്? അത് ICIC ബാങ്കാണ്. ആദ്യമായി ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്ത ബാങ്ക്. പിന്നെ എന്ന് പറയുന്നത് ആദ്യമായി ATM ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ HSBC ആണ്. 1987 മുംബൈയിലാണ് ആദ്യത്തെ ATM സ്ഥാപിച്ചത്. പിന്നെ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പബ്ലിക് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യമായി ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പബ്ലിക് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിങ് റോബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. അത് തമിഴ്നാട്ടിലെ കുംഭകോണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറ്റി യൂണിയൻ ബാങ്ക്. യൂണിയൻ ബാങ്ക് അല്ല, സിറ്റി യൂണിയൻ ബാങ്കാണ് ആദ്യമായി ഇന്ത്യയിലെ ബാങ്കിങ് റോബോട്ടിനെ സ്ഥാപിച്ചത്. അപ്പോൾ ആദ്യത്തെ ബാങ്കിങ് റോബോട്ടിൻ്റെ പേര് മറന്നു പോകരുത്, അത് ലക്ഷ്മി എന്ന് ആണ് റോബോട്ടിൻ്റെ പേര്. സ്ഥാപിച്ച ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക്, തമിഴ്നാട്ടിലെ കുംഭകോണം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുകയാണ്. പക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ്? അത് അരുണാചൽ പ്രദേശിലാണ് പക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. അതൊരു ടൈഗർ റിസർവാണ്. 2002 അതിനൊരു ടൈഗർ റിസർവായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് കൊടൈക്കനാലാണ് ആർട്ടിഫിഷ്യൽ ലേക്ക്. തമിഴ്നാട്ടിലാണ് കൊടൈക്കനാൽ, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. അതിനകത്ത് ബാക്കി ഓപ്ഷനായ കൊലേരു എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ചോദിച്ചാൽ ഏതാണ്? കൊലേരു, ആന്ധ്രാപ്രദേശിലുള്ള കൊലേരു. പിന്നെ നൈനിറ്റാൾ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. അത് കിഡ്നി ഷേപ്ഡ് അല്ലെങ്കിൽ ക്രസൻറ്റ് ഷേപ്ഡ് ലേക്ക് എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ളതോ അല്ലെങ്കിൽ കിഡ്നിയുടെ ആകൃതിയിലുള്ളതോ ലേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നൈനിറ്റാളാണ്. നൈനിറ്റാൾ ഉത്തരാഖണ്ഡിലാണ്. പിന്നെ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ ലേക്കാണ് ഏതെന്ന് പറയുന്നത്? രേണുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റയാനെ കണ്ടെത്താനായിരുന്നു. അതിനകത്ത് സാൾട്ട്, പെപ്പർ, കൊറിയാണ്ടർ, ക്ലോവ്. ഇതിനകത്ത് സാൾട്ടാണ് ഒറ്റയാൻ, ബാക്കിയെല്ലാം സ്പൈസസ് ആണ്. സാൾട്ട് എന്ന് പറയുന്നത് ഒരു സ്പൈസ് അല്ല. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ സോഫി എന്ന് പറഞ്ഞ റോബോട്ടിൻ്റെ ക്രിയേറ്റർ ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഡേവിഡ് ഹാൻസൺ ആണ് സോഫി എന്ന് പറഞ്ഞ റോബോട്ടിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഫിയ എന്ന് പറയുന്ന റോബോട്ട് നിർമ്മിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡേവിഡ് ഹാൻസൻ്റെ കമ്പനിയായ ഹാൻസൺ റോബോട്ടിക്സിലാണ് ഈ സോഫി എന്ന് പറഞ്ഞ റോബോട്ടിനെ നിർമ്മിച്ചത്. ഈ ഡേവിഡ് ഹാൻസൺ എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് ഇങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം അല്ലെങ്കിൽ കുറച്ച് മാനുഷികമായി തോന്നുന്ന രീതിയിലുള്ള റോബോട്ടുകളെ നിർമ്മിച്ച് വേൾഡ് വൈഡായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ബാക്കി ഓപ്ഷനുകളെല്ലാം, ബാക്കി തന്നിരിക്കുന്ന B2, D2 മുതലുള്ള എല്ലാ ഓപ്ഷനുകളും റോബോട്ടുകൾ നിർമ്മിക്കുന്ന ആളുകൾ തന്നെയാണ്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പോവുകയാണെങ്കിൽ കിക്ക് ദ ടയേഴ്സ് എന്നതിൻ്റെ മീനിങ് ആണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് ടു എക്സാമിൻ കെയർഫുള്ളി. ഇപ്പോൾ നമ്മളൊരു യാത്ര പോകുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടി ടയറൊക്കെ നമ്മളൊന്ന് ചവിട്ടി നോക്കാറുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കാറ്റൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ്. അപ്പോൾ എക്സാമിൻ കെയർഫുള്ളി എന്നാണ് കിക്ക് ദ ടയേഴ്സ് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ മീനിങ്. അതുപോലെ മറ്റൊരു ഫ്രേസ് ഉണ്ട്, കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞതിന് എൻ്റയർലി ഡിഫറൻറ്റ് മീനിങ് ആണ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡൈ, മരിച്ചു പോവുക, അതാണ് എന്ന് പറയുന്നത് കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പത്താമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ പോയത്തിൻ്റെ ഓദർ ആരാണ്? അത് കടമനിട്ട രാമകൃഷ്ണൻ ആണ് ഞാൻ എന്ന് പറഞ്ഞ പോയത്തിൻ്റെ ഓദർ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കവിതയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ ചലഞ്ച് നമ്പർ 15 അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോമായി ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.